फ्रेंड्स वेलकम टू रामीज किचन इन नमकेल वाले यूसफुल क्यों या नामेल वीटल कुरे सारीस दुपटा अद मेन सिंथेटिक सारीस कॉटन नमुक अब कुरे विधति नमुक रीयूस पटो नमुक क्लॉथ वाइप्स इन यूस पटो किचन टॉवल्स पशे सिंथेटिक मेटीरियल नमुक पिड़ी अब अच्छे नमुक वाले एलुपति वीटल पेट पक्षे वाले यूसफुल प्रोडक्ट या का मनसो इतने सारी आर सारी और सिंथेटिक सारी को डोर मैट अलग फ्लोर मैट ना स्टेडी आईटा नमक वह वाश्त डेटी आईटे नमक वाश्त रीयूस इले कु पैटीट इतर सारी अल और हाफ सारी कुटी डोर मैटी वे प्रोडक्ट ना भंगी का ना फ्लवर कारपेट शिक्षा इत सारी अल इत षोला षोल इत फ्रोक नाम चुदा यूस फ्रोकि मेटीरियल आ फ्रोक कट्स अंटे कूड़े अडीशनल अटाच इत पलता षोलान षोल रू मू षो चेर्ती पशे वाले ईसी नमुक इत कुछ टाइम कंस्यूमिंग ईर स्टिचिंग वर्क मतलू अब कुछ पेश्यंसो नाम सवधान ना ईसी आईटर दिवस कोा पू यानि इवे मूं दुपटे मूं ओर लेंत दुपट होल्त मल्टी कलर दुपट सो ई मूं दुपटे फस्ट नाम रबर बैंड टई चेना इंटे अट टई चेना रबर बैंड वे या टाई चेदु नाइट टाइट निकल इन मूं यूशली हेयर प्लैट अदल ग्रिले विंडो ग्रिल जस्ट टाई चेदे जस्ट अ टाई चेद प्लैट मे अनी रेशम अब हेलप जस्ट टाइट प्लैट अंटीट नमरा पड़ी कुछ नाप फ्लैट या फ्लैट का सो इवे यानि इतने फ्लैट वे ना मुड़ी पिन्न अद इतना वे अच्छे मुड़च स्टिचना जस्ट रैंडम क्रिस् क्रॉस विवाद निधम नमक स्टिचना स्टिचाब ई अट न फिनीष्टल अद कट्टे आ अट स्टिचर रब बैंड वे नेक्स्ट वे जस्टिंग रोल रोल ई सेंटर पार्ट में इवड़े और स्टिच नाम कुछ वैलिए सूची ई सैस और नीडल जस्ट क्रिस् क्रॉस स्टिचर ना इतने स्टिचों ना टाइट वे रोल अलग लूस का भंगी सो इत ना टाइट रोल स्टिच सो इोले या इोले जस्ट क्रिस् क्रॉस स्टिचना ई लेयर में ई लेयर स्टिच ना रोल इन्हें क्रिस् क्रॉस स्टिचना इे और मेनकेडू नमुक प्लैट वाले ईसी है इंपर सारी आव सारी कुछ लेंत कूड़ल कुछ टाइम कंस्यूमिंग मैक्सीम रू दिवस नमक ब्यूटिफुल मैट सो अल सी नमुक या या षोले टाइप का इोल और षोले या डिफरेंट कलर्स मिक्स अब इत कई निंत चे लें चुदे कईटे अटत वे षोले जस्ट नोट स्टिचे कंटिन्यू इवे कई वे षोले अद स्टिचेट अवड़े कंटिन्यू और नोम स्टिचा मे विवा विधि स्टिचा मे नाम प्लैट आ स्टिचू इत प्लैट आ स्टिचि स्टिचा आ स्थल उ नोकिया मे अंदर
നമുക്കിതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് തിരിച്ച് ഡ്രൈ ചെയ്തിട്ട് റീയൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പം സാരി ആകുമ്പം നമുക്ക് ലെങ്ത് കൂടുതലാണ്. ഇപ്പം സാരി നിങ്ങൾ പഴയ സാരി ഒന്നും ഉണ്ടെങ്കിൽ സാരിയിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫുൾ ലെങ്ത് ഒന്ന് മെഷർ ചെയ്തെടുത്തോളൂ. മെഷർ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ബൈ 3. ഇപ്പം വന്നിട്ട് ഒരു കിട്ടുന്ന ഒരു സെൻറ്റിമീറ്റർ, ഇപ്പം ഒരു 30 സെൻറ്റിമീറ്റർ എങ്കിൽ ഡിവൈഡ് ബൈ 3, സോ 10 സെൻറ്റിമീറ്റർ ഈച്ച്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വെക്കുക. എന്താകുമ്പം ആ മാർക്ക് ചെയ്ത ഇപ്പം രണ്ട്, അപ്പം രണ്ടായിട്ട് കിട്ടുമല്ലോ. ഇവിടെ ഒരു മെഷർമെൻ്റ് ഉണ്ടോ, ഇവിടെ ഒരു മെഷർമെൻ്റ് ഉണ്ടോ, സോ ഇത് രണ്ടും വന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മെഷറും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്താൽ മതി. ഇതിങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇപ്പം നമുക്ക് ഇത് മൂന്ന് ഈക്വലായിട്ട് കിട്ടും. സോ ഇത് അങ്ങോളം ഇതേപോലെ ഈ ലെങ്ത്ത് ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കീറുക. കീറിയാൽ വന്നിട്ട് നമുക്ക് അങ്ങോളം അങ്ങനെ ലാസ്റ്റ് വരിക്കും നമുക്ക് ഇത് കീറിയ. അപ്പോൾ സാരി നിങ്ങൾ കട്ട് ചെയ്യുമ്പം ഒരറ്റം നിങ്ങൾ അങ്ങനെ ഇത് ടയർ ചെയ്തിട്ട് പോകുമ്പം ലാസ്റ്റ് ഈ അറ്റം എത്തുമ്പം അവിടെ കുറച്ച് സ്പേസ് ടയർ ചെയ്യേണ്ടി വെക്കണം. അപ്പോൾ വന്നിട്ട് ഈ ഇവിടെ ഒരു പീസ് ഉണ്ടാവും, ഇവിടെ ഒരു പീസ് ഉണ്ടാവും, മിഡിൽ പീസ് ഉണ്ടാവും, ലാസ്റ്റ് പീസ് ഉണ്ടാവും. സോ ഈ അറ്റം വന്നിട്ട് ഫുള്ള് ഓപ്പൺ ആയിട്ട് ടയർ ചെയ്യാണ്ട് ഈ അറ്റം വന്നിട്ട് ജോയിൻ്റ് ആയിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് ടയർ ചെയ്താൽ നമുക്ക് ആ മൂന്ന് അറ്റവും വന്നിട്ട് ഒരേ ലെവലിൽ കിട്ടാൻ കഷ്ടമായിരുന്നു, അൺഈവൻ ആയിട്ട് വരും. സോ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു പീസ്, ഇവിടെ ഒരു പീസ്, ഇവിടെ ഒരു പീസ്, ലാസ്റ്റ് വരെയും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടയർ ഓഫ് ചെയ്യേണ്ട. ഈ അറ്റത്ത് അങ്ങനെ വിട്ടിട്ട് ഇവിടെ ഒരു നോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ പ്ലാറ്റ് ചെയ്തുകൊണ്ട് പോവാം. സോ അതുപോലെ പ്ലാറ്റ് ചെയ്തതാണ് ഇത്. ഇതൊരു സാരി, ഒരു ഫുൾ സാരി അല്ല, സാരീനെ പാതി മടക്കിയിട്ട് അതിൻ്റെ ഹാഫിനെ കൊണ്ട് ഒരു കുട്ടി മാറ്റ്. ഇത് വന്നിട്ട് ഒരു ഫുൾ സാരിയാണ്. നിങ്ങൾക്ക് വീട്ടിലിപ്പം പൂനം സാരീസോ പഴയ സാരീസോ സിന്തറ്റിക് സാരീസോ എന്തുണ്ടെങ്കിലും അതിനെ കൊണ്ട് ചെയ്യാം. സോ അപ്പോൾ ഇത് വന്നിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ലോക്ക്ഡൗണിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പക്ഷേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അവനവൻ്റെ കൈനെ കൊണ്ട് ചെയ്യുന്നത് ഒരു ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമല്ലേ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്യൂച്ചർ വീഡിയോസ് അപ്ഡേറ്റ്സും കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കാൻ പാടില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.